SDPI നേതാവായിരുന്ന അഡ്വക്കേറ്റ് KS ഷാനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം മടക്കണമെന്ന പ്രതികളുടെ ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദത്തിന്റെ വാദം കേട്ട കോടതി കേസ് അഞ്ചിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഹർജിയിൽ കോടതി പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കും. ഈ ഹർജി തീർപ്പാക്കിയ ശേഷമേ വിചാരണ നടപടികൾ തുടങ്ങൂ. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. BJP RSS പ്രവർത്തകരായ 11 പേരാണ് കേസിലെ പ്രതികൾ. ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന KV ബിന്നിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടതെന്നും അതിനാൽ കുറ്റപത്രം മടക്കണം എന്നും വാദം ഉന്നയിച്ച് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് കുറ്റപത്രം നൽകിയതെന്നും അതിനാൽ ഹർജി നിലനിൽക്കില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. 2021 December 18 രാത്രിയാണ് ഷാൻ കൊല്ലപ്പെട്ടത്. കൊല നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് BJP OBC മോർച്ച നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ വധിച്ചത്. ഈ കേസിൽ 15 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. അതിനിടെ രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ വധശിക്ഷ വിധിച്ചതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത സാമുദായിക രാഷ്ട്രീയ വിദ്വേഷം ഉളവാക്കുന്ന തരത്തിലും കലാപം ഉണ്ടാക്കുന്ന തരത്തിലും ചിത്രങ്ങളും പ്രസ്താവനകളും പോസ്റ്റ് ചെയ്ത് 4 കേസുകളിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് 19-ാം വാർഡിൽ കുമ്പളത്ത് വെളി വീട്ടിൽ നസീർ മോൻ, തിരുവനന്തപുരം മംഗലപുരം സക്കീർ മൻസിലിൽ റാഫി, ആലപ്പുഴ പൊന്നാട് തേവരശ്ശേരി നവാസ് നൈന, അമ്പലപ്പുഴ വടക്ക് വണ്ടാനം പുതുവേൽ വീട്ടിൽ ഷാജഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പോസ്റ്റുകൾ കണ്ടെത്തുന്നവരെ കണ്ടെത്തുന്നതിന് സൈബർ പോലീസ് ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിന് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.